ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്റസ് ഹാമിസ് അഞ്ചാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗം വായിക്കാം. അബുൽ ബഷർ, അബുൽ ബഷർ മനുഷ്യ പിതാവ്, മനുഷ്യ പിതാവ് എന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു, അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? മലക്കുകൾ ചോദിച്ചു. അല്ലാഹു തആല, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അല്ലാഹു തആല കളിമണ്ണിൽ നിന്നും ആദം നബി അലൈഹിസലാമിനെ സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. മലക്കുകൾ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹിസലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് എല്ലാ വസ്തുക്കളുടെ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. ആദം നബി അലൈഹിസലാമിന് എല്ലാ വസ്തുക്കളുടെയും പേര് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹു തആലയാണ്. ആ വസ്തുക്കളെല്ലാം നിരത്തി വെച്ച് അല്ലാഹു തആല മലക്കുകളോട് ചോദിച്ചു ഈ വസ്തുക്കളുടെ പേരുകൾ പറയാൻ. മലക്കുകൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് മലക്കുകൾ മറുപടി പറയുകയാണ്. അല്ലാഹു തആല ആദം നബി അലൈഹിസ്ലാമിനോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദം നബി അലൈഹിസ്ലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ കിബിർ നടിച്ചു. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അല്ലാഹു തആല അഹങ്കാരിയായ അവനെ ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എന്താ ഇവിടെ പറയുന്നത്? മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദം നബി അലൈഹിസ്സലാമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഇബ്ലീസ് സുജൂദ് ചെയ്യില്ലെന്ന് കിബിർ നടിച്ചു, അതായത് അഹങ്കരിച്ചു. ഞാന് തീ കൊണ്ട് സൃഷ്ടിച്ച മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യില്ലെന്ന് അഹങ്കരിച്ചു. അത് കാരണം ഇബ്ലീസിന് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല പുറത്താക്കി. ഇവിടെ മലക്കുകള് പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഇബിലീസ് തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, ആദം നബി അലൈഹിസ്സലാം മണ്ണ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ ഒക്കെ മനസ്സിലാക്കുക. എന്തിനാണ് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് അല്ലാഹു തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുകയാണ്. അടുത്തെന്താണ്? ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിലാക്കി. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ പാർപ്പിച്ചു. ഇണയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു, അതായത് ആദം നബി അലൈഹിസ്സലാമിന് ഭാര്യയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും സൃഷ്ടിച്ചു. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. പിന്നീട് അവരെ അല്ലാഹു തആല ഭൂമിയിലേക്കിറക്കി. അവരെ ഭൂമിയിലേക്ക് ഇറക്കുന്നതിൻ്റെ ചരിത്രങ്ങളൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അവർക്ക് സന്താനങ്ങളുണ്ടായി. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. മനുഷ്യരെല്ലാം ആരുടെ മക്കളാണ്? ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. അബുൽ ബഷരി ആദം അലൈഹിസ്സലാം, മനുഷ്യ പിതാവ് ആദം അലൈഹിസ്സലാം, മനുഷ്യ പിതാവ് ആദം അലൈഹിസ്സലാം. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തില് നക്റഉ വനഫം വായിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ പാഠഭാഗത്ത് വായിച്ച അറബി മലയാളം വാക്കുകളുടെ അറബി വാക്കുകളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അബുൽ ബഷർ മനുഷ്യ പിതാവ് പറഞ്ഞു. ആദം അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യൻ. ഹവ്വാ റളിയല്ലാഹു അൻഹു ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. പ്രതിനിധി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഖലീഫ, അതിൻ്റെ അറബി ഖലീഫ എന്നാണ്. മലക്കുകൾ മലായിക്കത്ത്. പഠിപ്പിച്ചു അല്ലാമ, പഠിപ്പിച്ചു അല്ലാമ. പേരുകൾ
പേരുകളിൽ നിന്നുള്ള അറബി അസ്മാ. അഹങ്കാരം, അഹങ്കാരത്തിന് അറബി കിബർ. കളിമണ്ണ് തീൻ, അതാണ് തീ. തീ കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ തീ, നാർ. സ്വർഗം, സ്വർഗം ജന്ന, ജന്ന. പകരക്കാരൻ, പ്രതിനിധി എന്നുള്ളതിന് പകരക്കാരൻ എന്നും പറയും. നിശ്ചയിക്കുക, നിയമിക്കുക. രക്തം ചിന്തുക, രക്തം ഒലിക്കുക. എന്താണ് പ്രദർശിപ്പിച്ചു പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു. സന്താനങ്ങൾ, മക്കൾ, മക്കൾ സന്താനങ്ങൾ. വസിച്ചു, താമസിച്ചു. സ്വർഗത്തിൽ വസിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ സ്വർഗത്തിൽ താമസിച്ചു എന്ന് പറയുന്നതാണ്. അടുത്തത് നുൻസിദുൽ കലിമാത്ത്. ഇവിടെ താഴെ കുറച്ച് അക്ഷരങ്ങളാണ് തന്നത്. സൃ, സ്ത, ശ്ച, ന്ത, ക. അപ്പൊ ഈ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് പാഠഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വേർഡ്സുകൾ ഉണ്ടാക്കിയിട്ട് അത് എഴുതണം. അപ്പൊ സൃ, സൃ നമ്മൾ എന്തായിരുന്നു, സൃഷ്ടിച്ചു, സൃഷ്ടിച്ചു എന്ന് പാഠഭാഗത്ത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നമുക്ക് അവിടെ സൃഷ്ടിച്ചു എന്ന് എഴുതാം. അപ്പൊ ഇനിവിടെ ക്ലിയർ ഇല്ലെങ്കിൽ എല്ലാവരും പാഠഭാഗത്ത് പോയിട്ട് നോക്കി കണ്ടെത്തും. എന്താ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അപ്പൊ സൃഷ്ടിച്ചു എന്ന് അവിടെ നോക്കിയത്. സ്ഥലം, സ്ഥ വെച്ചിട്ട് സ്ഥലം. സ്ച, അപ്പൊ എന്ത് എഴുതാം, നിശ്ചയിക്കുക, നിശ്ചയിച്ചു എന്നൊക്കെ എഴുതാം. നിശ്ചയിച്ചു, നിശ്ചയിക്കുക. അപ്പൊ അതൊക്കെ ഇവിടെ ഈ മേലത്തെ ഈ വാക്കിലുണ്ടതാ, നിശ്ചയിക്കുക. അപ്പൊ അവിടെ നോക്കിയിട്ടത് തെറ്റില്ലാതെ എഴുതാം. അടുത്തത് എന്താണ്, എന്താ സന്താനങ്ങൾ, സന്താനങ്ങൾ അത് ഇവിടെ ഉണ്ട്, സന്താനങ്ങൾ. അപ്പൊ അവിടെ നോക്കിയത്. അടുത്തത് ഗ, സ്വർഗം എന്ന് വരുന്ന ഒരു വാക്കിൻ്റെ ക ആണ്. അപ്പോൾ ഇവിടെ ആ കാക്ക് ശബ്ദം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന വേർഡ്സുകൾ അറബി മലയാളത്തിൽ കുറവാണ്. അപ്പോൾ നമുക്കവിടെ ഒരു അം ഇട്ടിട്ട് കം, കം എന്ന് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് നുൻസിദുൽ ജുമുല. ഇവിടെ സന്തോഷത്തോടെ തന്നത് വെച്ചിട്ട് നമുക്കൊരു വാചകം ഉണ്ടാക്കണം. എന്താണ് സന്തോഷത്തോടെ, ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു, ഞങ്ങൾ സന്തോഷത്തോടെ പോയി എന്നൊക്കെ അത് ഇത് വെച്ചുങ്ങാണ്ട് എഴുതാം. ഇനി പാഠഭാഗത്തു നിന്നുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കത് എഴുതാം. അവർ സന്തോഷത്തോടെ ജീവിച്ചു, അവർ സന്തോഷത്തോടെ വസിച്ചു, അവർ സ്വർഗത്തിൽ വസിച്ചു എന്നൊക്കെ പാഠഭാഗത്ത് വരുന്നുണ്ട്. അത് നോക്കിയതാ, എന്താ ഇവിടെ അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു, അങ്ങനെ എഴുതാം. അപ്പൊ ഇതൊക്കെ പാഠഭാഗത്ത് നോക്കി എഴുതുന്നതിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അറബി മലയാളം എഴുതുന്നത് പരിശീലിക്കാനാണ് ഇങ്ങനെ എഴുതേണ്ടത്. അപ്പൊ അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് അറബി മലയാളത്തിൽ എഴുതാൻ പഠിക്കുക, അതാണ് ഏറ്റവും നല്ലത്. വസിച്ചു, അത് നമുക്കവിടെ എഴുതാം, സ്വർഗത്തിൽ വസിച്ചു എന്ന്. പിന്നെ ഞാൻ ഉമ്മയുടെ കൂടെ വസിച്ചു, ഞാൻ ഉപ്പയുടെ കൂടെ വസിച്ചു, അങ്ങനെ അറബി മലയാളത്തിൽ അത് എഴുതാം. അടുത്തതാ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. ഇവിടെ പാഠഭാഗത്തിൽ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, അപ്പോൾ അള്ളാഹുവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങനെ എഴുതാം. അള്ളാഹുവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. പഠിപ്പിച്ചു, എന്താണ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു. എന്താ അവിടെ പാഠത്ത് പറയുന്നത്, വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കി എഴുതുകയാണെങ്കിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, ഉമ്മ എന്നെ പഠിപ്പിച്ചു, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി എഴുതാം. അടുത്തത് പ്രദർശിപ്പിച്ചു, പ്രദർശിപ്പിച്ചു. എന്താണ് പ്രദർശിപ്പിക്കുക, തന്നെ കാണിച്ചു കൊടുത്തു. അപ്പൊ എന്താണ് ഉമ്മ എല്ലാ സാധനങ്ങളും പ്രദർശിപ്പിച്ചു, ഉമ്മ എല്ലാ സാധനങ്ങളും പ്രദർശിപ്പിച്ചു,
കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ എല്ലാ സാധനങ്ങളും പ്രദർശിപ്പിച്ചു. അങ്ങനൊക്കെ എഴുതാം. അപ്പൊ എന്താ പാഠത്തിൽ എന്താണുള്ളത്? മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു, മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു, അതെഴുതാം. അടുത്ത നിശ്ചയിച്ചു. എന്താണ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ നിയമിക്കുക. അള്ളാഹു താല ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചു. അള്ളാഹു താല ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചു. ഉസ്താദ് ക്ലാസ്സിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചു. അങ്ങനൊക്കെ എഴുതാം. ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചു എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി ആരാണ്? ആരെയാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയായി അള്ളാഹു നിശ്ചയിച്ചത്? ആദൻ നബി അലൈഹി ഇസ്ലാമിന്. ആദൻ നബി അലൈഹി ഇസ്ലാമിന്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് അത് ഇവിടെയൊക്കെ എഴുതാം. രണ്ടാമത്തെ ചോദ്യം ആദൻ നബി അലൈഹി ഇസ്ലാമിനെ എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അത് ഇവിടെയൊക്കെ എഴുതി കൊടുക്കാം. അടുത്തത് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? എന്തിൽ നിന്നാണ്? കളിമണ്ണിൽ നിന്നാണ്. ഇവിടെ പറയുന്ന കളിമണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്നാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ നോക്കിയിട്ട് അവിടെയൊക്കെ എഴുതുക. അടുത്തത് ഏത് വസ്തു കൊണ്ടാണ് ഇബിലീസിനെ സൃഷ്ടിച്ചത്? ഏത് വസ്തു കൊണ്ടാണ്? തീ കൊണ്ട്. തീ കൊണ്ടാണ് ഇബിലീസിനെ സൃഷ്ടിച്ചത്. തീ കൊണ്ട്. അത് തീ കൊണ്ട് എന്ന് അവിടെയൊക്കെ എഴുതുക. ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എവിടെ വെച്ച്? എവിടെ വെച്ചാണ്? സ്വർഗത്തിൽ വെച്ചാണ്. സ്വർഗത്തിൽ വെച്ചാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത്. സ്വർഗത്തിൽ വെച്ച്, ഇവിടെ വസിച്ചു എന്നാണ് വേണ്ട, സ്വർഗത്തിൽ വെച്ചു എന്നാക്കിയിട്ട് എഴുതുക. സ്വർഗത്തിൽ നേടിയാലും മതി. മലക്കുകളോട് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് എന്തിന്? എന്തിനാണ്? അതിൻ്റെ ഉത്തരവിടുന്ന എഴുതുക. ആദൻ നബി അലൈഹി ഇസ്ലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അള്ളാഹു താല മലക്കുകളോട് കൽപ്പിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ആദൻ നബി അലൈഹി ഇസ്ലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അള്ളാഹു താല മലക്കുകളോട് കൽപ്പിച്ചു. അടുത്തത് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബിലീസിനെ തടഞ്ഞത് എന്ത്? എന്താണ്? ഇബിലീസിന്റെ അഹങ്കാരം, ഇബിലീസിന്റെ കിബറാണ് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബിലീസിനെ തടഞ്ഞത്. അവൻ്റെ കിബറാണ് അവനെ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ, ആദൻ നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബിലീസ് എന്ത് പറഞ്ഞു? ഇബിലീസ് എന്താണ് പറഞ്ഞത്? മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച് ഞാൻ സുജൂദ് ചെയ്യുന്നില്ലെന്ന് അവൻ പറഞ്ഞു. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച് ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അടുത്തത് അള്ളാഹു താല ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്? എന്തിനായിരുന്നു? അവൻ അഹങ്കാരിയായതുകൊണ്ട്, അഹങ്കാരം കാരണമാണ് അള്ളാഹു താല അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അള്ളാഹു താല അഹങ്കാരിയായ അവനെ ശപിച്ചു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അള്ളാഹു താല അഹങ്കാരിയായ അവനെ ശപിച്ചു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അഹങ്കാരം കാരണമാണ് ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തായത്. അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അടുത്തൊരു നക്തഷിഫ് കുറിപ്പ് എഴുതാനാണ്. എന്താണ് ഈ പാഠത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? നമുക്ക് ഈ പാഠഭാഗം വായിച്ചിട്ട് എന്തൊക്കെ മനസ്സിലായത് അത് എഴുതാൻ. എന്തൊക്കെ മനസ്സിലായി? മനുഷ്യരുടെ പിതാവായി ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല സൃഷ്ടിച്ചു. കളിമണ്ണിൽ നിന്നാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലായി. എല്ലാ വസ്തുക്കളുടെ പേരും ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തു. ഇബിലീസ് അഹങ്കാരം കാരണം ആദൻ നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യില്ല. അത് കാരണം അള്ളാഹു താല ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദൻ നബി അലൈഹി ഇസ്ലാമിന് ഇനയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹു സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് നമുക്ക് പാഠത്തിൽ നിന്ന് മനസ്സിലായത്. മനുഷ്യരുടെ പിതാവായിരുന്നു ആദൻ നബി അലൈഹി ഇസ്ലാം എന്നൊക്കെ മനസ്സിലായി. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്. അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഈ പാഠത്തു നിന്ന് ചോദ്യമൊന്നും വരാത്തത് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ പേര്.
അപ്പം എന്തായാലും പഠിക്കുക, പരീക്ഷക്ക് വരാറുണ്ട് ആ ചോദ്യം. ആദനബി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ പേര് ഹവ്വാ ബിന്തു റളിയല്ലാഹു അൻഹു. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പം അഞ്ചാമത്തെ പാഠമായ അബുൽ ബഷർ എന്ന പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അപ്പം ഈ അബുൽ ബഷർ എന്നാൽ എന്ത്? മനുഷ്യ പിതാവ്, മനുഷ്യരുടെ പിതാവ് എന്നർത്ഥം. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ടിക് ദ കറക്റ്റ് ആൻസർ വരും. മനുഷ്യരുടെ പിതാവ് എന്നർത്ഥം വരുന്ന അറബി പദം ഏതെന്ന് ചോദിച്ചിട്ട് മൂന്നാല് വേർഡ്സ് വന്ന അതിൽ അബുൽ ബഷർ വന്നാൽ നമുക്കത് ടിക്ക് ചെയ്യാൻ കഴിയണ്ടേ. അപ്പം അത് പാഠഭാഗത്തിൻ്റെ പേരും അർത്ഥവും അടിയിലെ ബോക്സ് വരുന്ന അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പാഠഭാഗങ്ങൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ വർക്കൊക്കെ ക്ലിയറിൽ എഴുതിടാൻ വിചാരിച്ചിരുന്നു, കഴിഞ്ഞില്ല. അപ്പം എല്ലാവരും ഞാൻ കാണിച്ചു തരുന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.